നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റാനുള്ള ബിൽ നിയമസഭ ഇന്ന് പാസാക്കും. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ലാണ് ഇന്ന് ചർച്ച ചെയ്ത് പാസാക്കുന്നത്. ഗവർണർക്ക് പകരം പ്രമുഖരായ വിദ്യാഭ്യാസ വിദഗ്ധരെ ചാൻസലറാക്കണമെന്നാണ് ബില്ലിലെ നിർദ്ദേശം. ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്നതിനോട് യോജിപ്പാണെന്ന് പറഞ്ഞെങ്കിലും ബദൽ സംവിധാനത്തോട് എതിർപ്പുള്ളതിനാൽ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കും. വിസി ഇല്ലെങ്കിൽ പകരം ചുമതല പ്രോ വിസിക്കോ മറ്റ് സർവകലാശാല വിസിമാർക്കോ നൽകുമെന്നായിരുന്നു കരട് ബില്ലിലെ വ്യവസ്ഥ. ഇത് യു ജി സി മാർഗനിർദ്ദേശത്തിന് വിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷ നിലപാട്. ബിൽ നിയമസഭ പാസാക്കിയാലും ഒപ്പിടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി പല ബില്ലുകളും കേരളത്തിലെ നിയമസഭ പാസാക്കുന്നുണ്ട്. ബില്ല് പാസാക്കി ആദ്യം ഓർഡിനൻസ് അയച്ചു നോക്കി. ഈ ഓർഡിനൻസ് അയച്ചപ്പോഴും ബില്ല് പാസാക്കുമ്പോഴും ഒക്കെ ഒപ്പിടേണ്ടത് ഗവർണർ തന്നെയാണ്. ഇനി ഗവർണർ ഒപ്പിടാതിരിക്കാൻ ഗവർണർക്ക് കഴിയും. ഒപ്പിടാതിരുന്നാൽ അത് രാഷ്ട്രപതിയുടെ നിയമോപദേശത്തിന് ഗവർണർക്ക് അയക്കുകയും ചെയ്യാം. ഏതായാലും പിണറായി വിജയനും കൂട്ടരും വിചാരിക്കുന്ന വേഗത്തിൽ, ശരവേഗത്തിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റാം എന്നുള്ളത് നടക്കാത്ത കാര്യം തന്നെയാണ്. ഏതായാലും മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ, ഗവർണർക്കെതിരെ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കുന്നു എന്ന് കാണിക്കാൻ മാത്രമേ ഇപ്പോഴുള്ള ഈ ബില്ല് പാസാക്കലും ഉതകുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവർണറും സർവകലാശാലയും പിണറായി വിജയനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെയായി വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഇതുവരെയുള്ള വാദപ്രതിവാദങ്ങൾ എപ്പോഴും ഗവർണർ തന്നെയാണ് ശരി എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതിന് കാരണം കോടതികളിൽ ചെല്ലുമ്പോൾ ഗവർണർക്ക് അനുകൂലമായി വിധി ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. സെമി യൂണിവേഴ്സിറ്റി ഫോറമാണ് ആദ്യമായി തന്നെ യൂണിവേഴ്സിറ്റികളെ അനധികൃത നിയമനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പുറം ലോകത്തെത്തിച്ചത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടും സർക്കാർ എടുത്ത നിലപാടും അതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ നിലപാടും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതി പ്രിയയുടെ നിയമനം തന്നെ റദ്ദാക്കുകയും ചെയ്തു. എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ ഗവർണർക്കെതിരെ വീണ്ടും വീണ്ടും ആയുധവുമായി രംഗത്തിറങ്ങുകയാണ് പിണറായി വിജയൻ എന്ന് വ്യക്തമാകുന്നു. സർവകലാശാല ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന പിന്നീട് വന്ന വിവാദങ്ങളിലും ഡോക്ടർ രാജശ്രീയെ പുറത്താക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. സുപ്രീംകോടതിയിൽ പോയിട്ട് പോലും അത് നിലനിന്നില്ല എന്നുള്ളത് തന്നെ ഗവർണറുടെ വിജയമായി തന്നെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഗവർണർ മറ്റുള്ള സർവകലാശാലകളിൽ നടക്കുന്ന അനധികൃതമായ ഇത്തരത്തിലുള്ള വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചത്. എന്നിട്ട് പോലും യാതൊരു ഉറപ്പുമില്ലാതെ പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? ഇപ്പോൾ ഗവർണറെ തന്നെ ചാൻസലറുടെ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള നീക്കം നടത്തുമ്പോൾ ഏതായാലും നീക്കം നടത്തുന്നു എന്ന് മാത്രമല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. സാധാരണ അന്തംഗമികളെ കൊണ്ടൊന്ന് കൈയടിപ്പിക്കാം എന്നതിനപ്പുറത്തേക്ക് നിയമപരമായി നിലനിൽക്കാത്ത കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ഏവർക്കും അറിയാം.